സ്നൈപ്പ് പ്രൈവറ്റ് ഐ ടി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എഞ്ചിനീയേഴ്സ് ഹാമർ. ഒരു എഞ്ചിനീയർ ഹാമറിൻ്റെ പാർട്സുകൾ, അതിൻ്റെ ഉപയോഗങ്ങൾ, അതുപോലെ അതിൻ്റെ പീനിൻ്റെ ഷേപ്പ് അനുസരിച്ചുള്ള ടൈപ്സുകൾ, സ്പെസിഫിക്കേഷൻ, കൂടാതെ ഒരു ഹാമർ ഉപയോഗിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പഞ്ചിങ്, നിങ്ങളിവിടെ കാണുന്നുണ്ട് പഞ്ചിങ് ചെയ്യുന്ന ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പഞ്ച് ഉപയോഗിച്ചുകൊണ്ട് മാർക്കിംഗ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പഞ്ചിങ്, അതുപോലെ ബെൻഡിങ്, ഷീറ്റ് മെറ്റലിനെ ബെൻഡ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെൻഡിങ്, കൂടാതെ സ്ട്രെയ്റ്റനിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അലൂമിനിയം പീസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വളഞ്ഞിരിക്കുന്ന ആ ഒരു അലൂമിനിയം പീസിനെ സ്ട്രെയ്റ്റൻ ചെയ്യുന്നു, നേരെയാക്കുന്നു. അതുപോലെ ചിപ്പിങ്, ചിപ്പിങ്ങിൻ്റെ ഫിഗർ കാണാം. അതായത് ചിസൽ ഉപയോഗിച്ചുകൊണ്ട് ഹാമറിൻ്റെ സഹായത്തോടുകൂടി മെറ്റലിൻ്റെ സർഫസിൽ നിന്നും ലെയർ ബൈ ലെയർ ആയിട്ട് മെറ്റൽസ് നീക്കം ചെയ്യുന്നു. അപ്പോൾ ചിപ്പിങ്ങിന് വേണ്ടിയിട്ടും, അതുപോലെ ഫോർജിങ്, ഫോർജിങ്ങിൻ്റെ ഫിഗർ കാണാമല്ലോ. മെറ്റൽ പഴുപ്പിച്ചതിന് ശേഷം അടിക്കുന്നു, ഫോർജിങ്. റിവെറ്റിങ്, രണ്ട് ഷീറ്റ് മെറ്റൽ ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ റിവെറ്റ് ഹെഡ് ഫോം ചെയ്യുന്നു. ഇങ്ങനെയുള്ള വർക്കുകളിലൊക്കെ ഒരു സ്ട്രൈക്കിംഗ് ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂളാണ് ഹാമർ. അവിടെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി, അടിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ടൂളാണ് ഇത്, ഹാമർ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണാം ഒരു ഹാമറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ, അതിൻ്റെ ഹെഡും ഹാൻഡിലുമാണ്. ഈ ഹെഡ് നിർമ്മിച്ചിരിക്കുന്നത് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഹാൻഡിൽ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തടിയുടെ പ്രത്യേകത ഷോക്കിനെ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുള്ളതായിരിക്കണം. പക്ഷെ അടിച്ചു കഴിയുമ്പോൾ ആ ഒരു ഷോക്ക് ഉണ്ടാകുമ്പോൾ ആ ഷോക്കിനെ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു ഹാമറിൻ്റെ ഹാൻഡിലിന് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് പാർട്ടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹെഡിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: ഒന്ന് ഫേസ്, രണ്ട് പീൻ, മൂന്ന് ചീക്ക്, ഐഹോള് എന്നിവയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. എന്താണ് ഫേസ്? ഒരു ഹാമറിൻ്റെ സ്ട്രൈക്കിംഗ് പോർഷനാണ്, അടിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഈ ഫേസിൽ ചെറിയ ഒരു കോൺവെക്സിറ്റി, സ്ലൈറ്റ് കോൺവെക്സിറ്റി നൽകിയിട്ടുണ്ട്. ഒരു കോൺവെക്സ് ഷേപ്പായിട്ടാണത് നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺവെക്സിറ്റി നൽകിയിരിക്കുന്നത്? നമ്മൾ ഹാമർ ഉപയോഗിച്ചുകൊണ്ട്, ആ ഫേസ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഹാമറിൻ്റെ എഡ്ജ് വർക്ക് പീസിലേക്ക് ഡിഗ് ചെയ്തിറങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ട്, കുഴിഞ്ഞിറങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ലൈറ്റ് കോൺവെക്സിറ്റി ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗം അതർ എൻഡ് നമുക്ക്, മറ്റേ എൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ പീനാണ്. ഈ പീൻ എന്ന് പറയുന്ന ഭാഗം ഉപയോഗിച്ച് നമുക്ക് ബെൻഡിങ് ചെയ്യാം, അതുപോലെ ഷേപ്പിംഗ്, ഫോമിംഗ് തുടങ്ങിയ ഓപ്പറേഷനുകൾ ചെയ്യാം. റിവെറ്റിംഗ്, റിവെറ്റ് ഫോമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ പീനിൻ്റെ ഷേപ്പ് പല ടൈപ്പിലുണ്ട്. അതായത് അത് ബോൾ പീനുണ്ട്, ക്രോസ് പീനുണ്ട്, സ്ട്രെയിറ്റ് പീനുണ്ട്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളീ പഠിച്ച പീന്, അതുപോലെ തന്നെ അതിൻ്റെ ഫേസ്, ഇത് രണ്ടും കേസ് ഹാർഡൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത ഭാഗം അതിൻ്റെ ഐഹോളാണ്. ഐഹോളെന്ന് പറയുന്നത് ഒരു ഹാമറിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. ആ ഹാമറിൻ്റെ ഹാൻഡിൽ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഐഹോളെന്ന് പറയുന്നത്. ഹാമർ അവിടെ നല്ല രീതിയിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുന്നത്, രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ ആ ഹാൻഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ വെഡ്ജസും അതിനോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. നല്ല രീതിയിൽ ഉറച്ച് ഇരിക്കുവാൻ വേണ്ടിയിട്ട് അതിനകത്ത് വെഡ്ജുകളും ഉപയോഗിക്കാറുണ്ട്. ഈ അടുത്ത ഭാഗം ചീക്ക്. ചീക്ക് എന്ന് പറയുന്ന ഭാഗം ഒരു ഹാമറിൻ്റെ മിഡിൽ പോർഷനാണ്, മധ്യത്തായിട്ട് വരുന്ന ഭാഗമാണ് അതിൻ്റെ ചീക്ക്. ഈ ചീക്കിലായിരിക്കും ഹാമറിൻ്റെ വെയ്റ്റ് എത്രയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചീക്ക് സോഫ്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് ഈ നമ്മൾ പറഞ്ഞ പീനിൻ്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം.
നമ്മൾ പറഞ്ഞ പീനുകളാ ബോൾ പീൻ പറഞ്ഞു ക്രോസ് പീൻ പറഞ്ഞു സ്ട്രൈറ്റ് പീൻ പറഞ്ഞു അപ്പോൾ ആദ്യം നമുക്ക് ക്രോസ് പീൻ നോക്കാം ക്രോസ് പീനിന്റെ പ്രത്യേകത ഒരു ഹാമറിന്റെ ഹാൻഡിലിന്റെ ആക്സിസിന് ക്രോസ് ആയിട്ടായിരിക്കും ഇതിന്റെ പീൻ വന്നിരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് മെറ്റലിനെ ഒരു ഡയറക്ഷനിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിത്രത്തിൽ കാണാം ഒരു ഡയറക്ഷനിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സ്ട്രൈക്ക് ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീന് ഉപയോഗിക്കാറുള്ളത് അടുത്തത് സ്ട്രൈറ്റ് പീൻ സ്ട്രൈറ്റ് പീനിൻ്റെ പ്രത്യേകത ഈ ഒരു ഹാമറിൻ്റെ ഹാൻഡിലിൻ്റെ ആക്സിസിന് പാരലലായിട്ടായിരിക്കും ഇതിൻ്റെ പീനിൻ്റെ ഷേപ്പ് വരുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കോർണറുകളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കോർണേഴ്സ് കോർണേഴ്സുകളിലൊക്കെയാണ് ഈ ഒരു സ്ട്രൈറ്റ് പീന് ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് നോക്കാം ബോൾ പീൻ ബോൾ പീനിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ ഉപയോഗിക്കാറുള്ളത് റിവെറ്റ് ഹെഡ് ഫോം ചെയ്യുക അതുപോലെ ഷേപ്പിംഗ് വിവിധ ഷേപ്പിലേക്ക് ഷീറ്റ് മെറ്റലുകളെയൊക്കെ ഷീറ്റ് മെറ്റലുകളെയൊക്കെ ഫോം ചെയ്തെടുക്കുക തുടങ്ങിയ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഈ ഒരു ബോൾ പീൻ ഉപയോഗിക്കുന്നത് ബോൾ പീൻ ചിസൽ ഉപയോഗിച്ചുകൊണ്ട് മെറ്റലെ പാർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട് ബോൾ പീൻ ഹാമറാണ് അവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെയാണ് നോക്കേണ്ടത് ഒരു ഹാമറിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ അതിൻ്റെ ഹെഡിൻ്റെ വെയ്റ്റും പീനിൻ്റെ ഷേപ്പുമാണ് പറയുന്നത് ഹെഡിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 125 ഗ്രാം മുതൽ 1500 ഗ്രാം വരെ ആയിരിക്കും വേരി ചെയ്യുന്നത് പിന്നെ ഷേപ്പ് ഓഫ് പീൻ നമ്മൾ പഠിച്ചു ക്രോസ് പീൻ ബോൾ പീൻ അതുപോലെ സ്ട്രൈറ്റ് പീൻ ഒക്കെ നമ്മൾ പഠിച്ചു സാധാരണ നമ്മൾ മാർക്കിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാമർ എന്ന് പറയുന്നത് 250 ഗ്രാം വെയ്റ്റുള്ള ബോൾ പീൻ ഹാമറുകളാണ് ഉപയോഗിക്കാറുള്ളത് ജനറൽ പർപ്പസ് വർക്കുകൾക്കൊക്കെ നമ്മൾ ഈ ബോൾ പീൻ ഹാമറുകളാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഹാമർ ഉപയോഗിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരു ഹാമർ ഉപയോഗിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഹാൻഡിൽ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് ഉപയോഗിക്കാമോ അതുപോലെ തന്നെ ഒരു ജോബിൻ്റെ അനുസൃതമായിട്ടുള്ള വെയ്റ്റോട് കൂടിയ ഹാമറെ ഉപയോഗിക്കാവുള്ളൂ ഇപ്പം മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു 250 ഗ്രാമുള്ള വെയ്റ്റോട് കൂടിയ ഹാമർ ഉപയോഗിക്കണം അതിൽ കൂടുതലുള്ളത് ഉപയോഗിക്കാൻ പാടില്ല അതാണ് അപ്പോൾ ഓരോ ജോബിന് അനുസൃതമായിട്ടുള്ള വെയ്റ്റോട് കൂടിയ ഹാമർ സെലക്ട് ചെയ്യുക ഇനി അടുത്തത് പറയുന്നത് ഈ ഹാമറിൻ്റെ ഫേസിൽ ഓയിലോ ഗ്രീസോ ഒന്നും പുരണ്ടിരിക്കാൻ പാടില്ല അത് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുക ഇതിലേതെങ്കിലും തരത്തിലുള്ള ഹാമറിൻ്റെ ഹെഡിനോ ഹാൻഡിലിനോ ക്രാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അതായത് എന്തെങ്കിലും വിള്ളലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല അത് മാറ്റിയതിന് ശേഷം വേറെ ഹാമർ ഉപയോഗിക്കാം ഇത്രയുമാണ് ഇതിൻ്റെ പ്രിക്വേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ